ഇത് കഴിഞ്ഞ ദിവസം നിങ്ങളെ കണ്ടെന്ന് പറയത്തില്ല ഒരു വീഡിയോ ന്യൂസിലൊക്കെ വന്നു ഒരു പ്രായമുള്ള ഒരു സ്ത്രീയെ ഒരു മകൻ അതൊരു മധ്യവയസ്കനായ ഒരു മകൻ മർദ്ദിച്ച് വീട്ടിലിട്ടിച്ച് ചീത്തൊക്കെ വിളിച്ച് പീഡിപ്പിക്കുന്നൊരു അതിദാരുണമായ ദൃശ്യം നമ്മളൊക്കെ കണ്ടു വളരെ സങ്കടം തോന്നുന്നു കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വന്നേ പിന്നെ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും മുമ്പൊക്കെ ആണെങ്കിൽ ഈ തള്ള വല്ല അഡ്മിറ്റ് ആയാൽ ആശുപത്രി എത്തിയ വലിയ വാർത്തക്കാർ വന്നാൽ അവരിങ്ങനെ കാണിക്കും ചുണ്ടപൊട്ടി ഇവിടെ നീര് അവരിങ്ങനെ പറയും അവിടെ ചുണ്ടെന്ന് പൊട്ടിയും ഇവിടെ നീര് വെച്ച് അങ്ങനത്തെ രീതിയിൽ നമുക്കിതൊക്കെ ആസ്വദിക്കാൻ കഴിയത്തുള്ളൂ ആ ഇത്രയും വാർത്തകൾ ഇപ്പോൾ അങ്ങനെയല്ല വളരെ ക്ലോസ് ആണ് പലരും കാണിക്കുന്നവയൊക്കെ അപ്പം അപ്പോൾ അധികം ദിവസം ഒന്നും വൈകത്തില്ല കിട്ടിത്തുടങ്ങി ടെക്നോളജി ഡെവലപ്മെൻ്റ് കൊണ്ട് ഉണ്ടായതാണ് അതിന് മുമ്പാണ് പത്ര വാർത്തയ്ക്ക് അത്ര ഫോട്ടോ കാണിക്കും ക്രൂരമായി മർദ്ദിച്ചു ഒരിടത്ത് എവിടെയോ ഒരിടത്ത് സംഭവിച്ചു അപ്പോൾ എന്നുള്ള ഒരു വിശ്വസിച്ചു കേരളം ഒരിടത്തൊക്കെ അങ്ങനെയൊക്കെ എവിടെയൊക്കെയോ അവിടുത്തെ ആ അവനൊരുത്ത ഭയങ്കര മോശക്കാരനാണ് ന്യൂസിലെത്തിയപ്പോൾ ഒരു അഞ്ച് വരെ കാണാൻ പറ്റി പക്ഷേ സോഷ്യൽ മീഡിയ വന്നപ്പോൾ എത്ര എണ്ണം അപ്പോൾ എണ്ണം പറയൂ ഭയങ്കരമായിട്ട് ഇങ്ങനെയുള്ള ആൾക്കാരുടെ എണ്ണം കൂടി ഇനി ജീവിക്കാൻ പറ്റത്തില്ല അത്രേ ഉള്ളൂ മുമ്പ് ഇത് ഉണ്ടായി കാണും അറിഞ്ഞു കാണത്തിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെ അറിയുന്നതുകൊണ്ട് ചിലരൊക്കെ ഒതുങ്ങി കാണാനാണ് സാധിക്കുന്നത് ഇപ്പോൾ സി സി ടി വി ക്യാമറ വന്നത് പിന്നെ ഷോപ്പിംഗ് മോളിലുള്ള അല്ലെങ്കിൽ ചില കടകളിലേക്കുള്ള മോഷണങ്ങള് കുറഞ്ഞതുപോലെ ആയിരിക്കാം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പലർക്കും പേടിയാണ് ടെക്നോളജി കുറച്ചുകൂടി വിചാരിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഒരു അനിഷ്ട സംഭവം ഉണ്ടാകുന്ന സ്ഥലത്തേക്ക് പെട്ടെന്ന് പറഞ്ഞില്ലെന്നൊരു ഡ്രോൺ ഉണ്ട് അല്ലെങ്കിൽ ഡ്രോൺ അപ്പുറത്തെ മോൾ അതിങ്ങനെ കച്ചിൽ കേട്ടാൽ ഓടി വരും നോക്കും എന്നൊക്കെ പറഞ്ഞാൽ ചിലർ വീണ്ടും ഇതുപോലത്തെ അക്രമങ്ങൾ കുറയും കുറഞ്ഞില്ലെങ്കിലും പിടിക്കപ്പെടും അപ്പോൾ ഇപ്പം പിടിക്കപ്പെടുന്നത് എത്രാമത്തെ തവണയുള്ള അക്രമമാണെന്ന് നമുക്കറിയത്തില്ല ഇതിന് മുമ്പ് ഒരുപാട് പ്രാവശ്യം ഈ അമ്മയെ അവൻ ജോയിച്ച് കാണും പക്ഷേ ഇനി മുന്നോട്ട് പറ്റത്തില്ല അതിന് മുമ്പായിരുന്നെങ്കിലോ മുന്നോട്ട് മേനെ പറ്റും കാരണം ഇനിയും പറ്റാതെ ഒന്നുമില്ല പക്ഷേ അടുത്ത ലെവൽ വരുമ്പോൾ ആ ഡ്രോണെ കടച്ചിൽ നിന്ന് ഉറക്കം വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വീട്ടിലുള്ളൊരു കുഞ്ഞ് അല്ലേൽ ഇതുപോലെ ആരായിരിക്കട്ടെ ഭർത്താവ് ഭാര്യ എല്ലാവരും ഒരുപോലെ പ്രായമുള്ളതും കുറഞ്ഞതും ഒക്കെ പ്രായം കൂടിയതുകൊണ്ടും കുറഞ്ഞതുകൊണ്ടും ഒന്നും അക്രമം നടത്തുന്ന ആൾക്കാരോ ആരോഗ്യ ആർക്കാണോ കൂടുതൽ അവർക്കെ ആക്രമിക്കാൻ പറ്റും അത് സ്ത്രീയും പുരുഷനൊന്നും വലിയ വ്യത്യാസമൊന്നും വേണ്ട അങ്ങനെ പൊതുവെ പുരുഷന്മാർ കുറച്ചുകൂടി ഒക്കെ വേണ്ട മസിലുണ്ട് എൻ്റെ മസിലുണ്ടോ ഞാൻ ജിമ്മിൽ പോകാന്ന് വേണ്ടത് അങ്ങനെ പീഡിപ്പിക്കാൻ ഭാര്യ അമ്മയും അച്ഛനെയൊക്കെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജിമ്മൊക്കെ അടിച്ച് മസിലൊക്കെ പെരുപ്പിച്ച് വെച്ചേക്കും പിന്നെ എടുത്തിട്ട് ഇടിയാൻ പോകും അതിനടുത്ത് ആ മസിൽ വേണം അപ്പം അങ്ങനെ അതിന് അതുകൊണ്ട് ഈ സ്ത്രീകളോട് കുറച്ച് സംരക്ഷണം ഒക്കെ കൂടുതൽ നമ്മുടെ നിയമമൊക്കെ മനസ്സിലായില്ലേ അങ്ങനെയൊക്കെ കൊടുത്തേക്കുന്നത് അപ്പോൾ അത് മിസ്യൂസ് ചെയ്യും പലരും ചുമ്മാ കഥയൊക്കെ പറഞ്ഞ ആൾക്കാരെ അപ്പോൾ ആണുങ്ങളെ പീഡിപ്പിക്കാൻ തുടങ്ങി അവസരം കിട്ടുന്നതിനനുസരിച്ച് നമ്മളങ്ങോട്ടിങ്ങോട്ടൊക്കെ ആൾക്കാരെ പീഡിപ്പിക്കും അതിനനുസരിച്ച് ഉപരിച്ച ഭേദമൊന്നും ഇല്ലെന്നുള്ളത് ഇങ്ങനെയുള്ള നിയമങ്ങൾ മിസ്യൂസ് ചെയ്ത് പലരെയും വഴിക്കുള്ളിലാക്കിയപ്പോൾ മനസ്സിലായി കാണുമായിരിക്കും ചിലർക്കൊക്കെ എന്താണെങ്കിലും ഈ സാധനം ഉണ്ടെങ്കിൽ അല്ല എവിടെയെങ്കിലും പിടിച്ചത് ഞെട്ടി അപ്പം തന്നെ ഡ്രോൺ പറഞ്ഞ് വന്ന് ഷൂട്ട് ചെയ്യുന്നു ആ ലൈവ് പോലീസ് സ്റ്റേഷനിലോ എവിടെ ഏറ്റവും അടുത്തുള്ള വേണ്ടപ്പെട്ടവരൊക്കെ കാണുന്നു അലേർട്ട് കി 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 കീ കി അടിക്കുന്നു അപ്പം തന്നെ ആളെത്തുന്നു രക്ഷപ്പെടുത്തുന്നു പിന്നൊരിക്കലായിരിക്കും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലല്ല പിന്നീട് എപ്പോഴാണെങ്കിലും വരും അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒക്കെ വന്നാൽ പിന്നെ അവന് വലിയ പാടായിരിക്കും അവന് ചികിത്സ കിട്ടും അതാണ് മുന്നോട്ട് പോകുന്നത് നടക്കാൻ പോകുന്നുണ്ടോ ആയിരിക്കും വേറെ എന്തെങ്കിലും തരത്തിലുള്ള സെറ്റപ്പ് ആണ് ടെക്നോളജി ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് കൂടുതൽ അറിയാനും ഇനിയിപ്പോൾ അത് കൂടുതൽ അറിയിക്കണമെന്നില്ല ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ആയി കഴിഞ്ഞു നാട്ടിനെ ഒന്നും അറിയിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ എടുത്ത് നടന്നത് ഓക്കെ അങ്ങനെ തീർത്തു കേസ് പ്രശ്നത്തെ ഒഴിവാക്കാൻ കൂടുതൽ സാധിക്കും ഇപ്പോൾ നമുക്കിപ്പോഴും ഇതുപോലത്തെ സാധനങ്ങളെ തടയാനൊന്നും പറ്റില്ല കണ്ട് വന്നാൽ ഓഹ് അത് ഈ ഇനി വേറൊരു കാര്യം കാണിച്ചു തരാം നേരത്തെ ഒരു വീഡിയോ എല്ലാവരും കണ്ടു ഒരു പെണ്ണ് ഒരു കൊച്ചു കുഞ്ഞിനെ കുഞ്ഞിനെ എടുത്തിട്ട് ഇങ്ങനെ ഇടിച്ച് 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 തന്നിട്ട് അവളുടെ കൈയൊക്കെ ഇങ്ങനെ അവൾ കുറയുക ആ കൊച്ചിൻ്റെ ഇവിടെ എല്ലാം പൊട്ടി പല കടിച്ച് മൂക്കെ ഇടിച്ച് ചോരെയല്ല ഒലിച്ചിരിഞ്ഞൊരു കൈ കുഞ്ഞ് കണ്ടിരുന്നത് ഒരു തമിഴ് പെണ്ണാണ് മാനസികമായിട്ട് എന്തോ ഭ്രാന്തി ഉള്ളൊരു പെണ്ണാണ് വർത്താനുള്ള ദേഷ്യം വരുമ്പോൾ മാനസികഭ്രാന്തി ഉള്ളത് ചിലപ്പോൾ കൊച്ചുങ്ങളെ പിടിപ്പിച്ചിരിക്കും ഈ പോസ്റ്റ്മോർട്ടം വല്ലതും പോയിട്ട് ട്രീറ്റ്മെൻറ്റ് കിട്ടാതെ പോയ കേസാണോ അറിയത്തില്ല എന്താണെങ്കിലും ആ അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം ഡിസോർഡർ ഉള്ള ഒരാൾക്കും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും കുട്ടികളെ കൊന്നിട്ടൊക്കെ ഉണ്ട് സ്ത്രീകളൊക്കെ അത് മാനസിക വൈല്യമാണ് അല്ലെങ്കിൽ മാനസിക അവസ്ഥയാണ് അത് കുറച്ച് ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെൻറ്റ് ഇനി മാറാറുണ്ട് അത് വലിയൊരു കണ്ടീഷനൊന്നും അല്ല അത് പിന്നെ ചിലപ്പോൾ ചിലർക്ക് ഇങ്ങനത്തെ മാനസിക രോഗികളായ സ്ത്രീകളോ ആയിക്കോട്ടെ അവർക്ക് ഇല്ലല്ലോ ചിംപതി ഇല്ല അപ്പോൾ അവർ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ ആ കുഞ്ഞിനെ പീഡിപ്പിക്കുന്നത് നമ്മൾ കണ്ടു ഒരു കുഞ്ഞിനെ കുഞ്ഞിനെടുത്തിട്ട് ഇടിച്ച് ഇടിറ്റിച്ച് അതൊരു ഒരാൾ പിന്നെ വേറെ ചേർത്തൊക്കെ വാർത്ത കേൾക്കാൻ കൊന്നു പിന്നെ ഒത്തിരി ചട്ടകം പഠിപ്പിച്ച് വെച്ചു കഴിഞ്ഞ ദിവസം ഒരു മദ്രസ് അധ്യാപകനോ ആരാണ്ട് കൊച്ചിനെ അടിച്ച് പൊട്ടിച്ചു കൊച്ചു കുഞ്ഞുങ്ങൾ കണ്ടില്ലേ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്കിപ്പോൾ കേൾക്കാൻ പറ്റും അപ്പോൾ അത് നമുക്ക് നിർത്താൻ പറ്റിയ പോലെ നമ്മൾ നേരത്തെ അത് ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ഇത് നമ്മൾ കൂടുതൽ അറിയും കൂടുതൽ ആൾക്കാരെ പറ്റി പഠിക്കും ശ്രദ്ധിക്കും അറിവ് കിട്ടുന്നവർ നമുക്ക് വേണമെങ്കിൽ നമ്മൾ തന്നെ കറക്റ്റ് ചെയ്യാനുള്ള ഒരുപാട് പേർക്ക് അറക്കാൻ പറ്റും കുറച്ചൊക്കെ ഈ സോഷ്യലി ഉള്ള ഒരു പ്രശ്നമുള്ളൂ ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിക്ക് ഒരു ധാരണയുണ്ട് എന്ന് പറയുന്ന പോലെ പിള്ളേരെ അടിക്കാം എന്നുള്ളത് മാറി വരുന്നുണ്ട് കുട്ടികളൊന്നും അവരടിക്കത്തൊന്നും അടിക്കത്തൊന്നുമില്ല അത് പഴയ തന്ത്യെന്നുള്ളവയാണ് നല്ലിക്കൊണ്ടിരുന്നത് ഇപ്പോൾ സ്കൂളിൽ അങ്ങനെ നല്ലോട്ട വലിയ സംഭവം അതൊന്നും എൻ്റർടൈൻ ചെയ്യുന്നില്ല അതങ്ങനെ സൊസൈറ്റി ഇങ്ങനെ ഡെവലപ്പ് ആകുന്നുണ്ട് സൊസൈറ്റി ഡെവലപ്പ് ആകുന്നത് വേറെ കാര്യങ്ങളുണ്ട് ഇത് ചെയ്യാൻ അവസരം മാക്സിമം ഇല്ലാണ്ടായി കഴിയുമ്പോഴാണ് ഡെവലപ്പാകുന്നത് ശരിക്കും അല്ലാതെ ഇവിടെ ഡെവലപ്പ് ആയതുകൊണ്ട് ടെക്നോളജി വന്നൊന്നുമല്ല ഒന്നുമല്ല ഈ സാധനമൊക്കെ വന്ന് കഴിയുമ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലാവത്തുള്ളൂ തെളിയത്തുള്ളൂ അതിന് മുമ്പുള്ളവർക്ക് ഇത് അത്ര തെളിഞ്ഞിട്ടില്ല അന്ന് ഇവിടെ ഉണ്ട് മൊറാലിറ്റി ഉണ്ട് മതസ്ഥാപനങ്ങളാണ് അന്നത്തെ ടോപ്പ് അന്നത്തെ കുട്ടികളെയൊക്കെ അവസ്ഥ അറിയാം അന്ന് ജീവിച്ചവർക്ക് മനസ്സിലാക്കാൻ പറ്റും പറ്റുമോ ഞാൻ പറയുന്നത് ഇതിനകത്തുള്ള ദുരന്തം ദുരിതപൂർണ്ണമായ ജീവിതം ദാരിദ്ര്യം ഉണ്ട് വേറെ വശത്താണ് മതങ്ങളും പള്ളികളൊക്കെ ഉണ്ട് കേട്ടോ ദൈവങ്ങൾക്ക് കീഡിൽ ഹോൾഡായിരുന്നു വാച്ചിങ് ഗോഡീസ് എന്നാണ് ഇപ്പോൾ അതല്ല യു ആ അണ്ടർ സി സി ടി വി സർവൈലൻസ് പ്ലീസ് ബി കെയർഫുൾ ഡോണ്ട് സ്റ്റീൽ എനിത്തിങ് ദി ഷോപ്പ് എന്നൊക്കെ ഉണ്ട് അത് കഴിഞ്ഞപ്പോൾ കണ്ടില്ല അത് കുറഞ്ഞു ഗോഡി വാച്ചിങ് ആരും കേൾക്കത്തൊന്നുമില്ല അത് പണ്ട് കേൾക്കത്തില്ല ഇന്നും കയറ്റത്തില്ല ടെക്നോളജി ലെവൽ പാതിന് മുമ്പും കേൾക്കുന്നില്ല ഇതാക്കി കഴിഞ്ഞാൽ കേൾക്കുന്നത് പക്ഷേ രണ്ട് നമ്മളെ വ്യത്യാസം മനസ്സിലായി നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇവിടെ പല ക്രമം നടന്നിട്ടുണ്ട് പിടിക്കാൻ പോലും പറ്റിയിട്ടില്ല അവിടെ പറഞ്ഞ വ്യക്തി പ്രേതഭൂദ വിശാശമാടനൊക്കെയായിരുന്നു കൊന്നുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനത്തെ സാധനമൊക്കെ കുറഞ്ഞു വന്നത് ഇത്തിരി ടെക്നോളജി മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ ഇനിയും കേസന്വേഷണം മറ്റു നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിക്കും മാത്രമല്ല ഇതുപോലുള്ള ക്രൈംസ് കുറയ്ക്കാനാണ് നമ്മൾ കൂടുതലിപ്പോൾ ഈ പറഞ്ഞ എന്താ പറയുക വികസിത രാജ്യങ്ങളിലൊക്കെ അതിനുള്ള സമയങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതിപ്പോൾ കണ്ടു പിടിച്ചു അവനെ അല്ലെങ്കിൽ ഇടിച്ചു നാട്ടുകാരോട് കൂടി തല്ലാക്കി തല്ലി ആ പിന്നെ വേറൊരു അവസരം ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരു രീതിയിൽ നമ്മളായിട്ടുള്ള നമ്മൾ അങ്ങോട്ട് എത്തിയിട്ട് അതിൽ ചിന്തിക്കാൻ പോലും തുടങ്ങിയിട്ടില്ല അങ്ങനെ കണ്ടാൽ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ സ്കൂളിലൊക്കെ പല കാര്യങ്ങളും പഠിപ്പിക്കുന്നതിൻ്റെ മാറ്റം നമുക്ക് മനസ്സിലായാലും ഇവിടെയുള്ള കുട്ടികളുടെ പ്രവർത്തനങ്ങൾ കണ്ടാലും മനസ്സിലാക്കാൻ പറ്റും അല്ല ഒരു മര്യാദ ഉണ്ടായി വരും തന്നെ തന്നെ ഇപ്പോൾ ഒരു ക്യൂ നിൽക്കുന്നതിനോ അല്ലെങ്കിൽ കല്ല് കയറുന്നതിനകത്തോ കല്ലെടുത്തതിനകത്തൊക്കെ ഒരു വ്യത്യാസം പണ്ടുള്ള കല്ലൊക്കെ എടുത്തതാണ് ഇപ്പോൾ അത്രയും കല്ലേറൊക്കെ കുറവാണ് ചെറിയത് ഒരു വ്യത്യാസമുണ്ട് ഇല്ലെന്നല്ല അത് ഈ പറഞ്ഞാലും സോഷ്യൽ മീഡിയ എല്ലാം കൂടെ വന്നുകഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ കണ്ടു കണ്ട് കുറച്ചുകൊണ്ട് പോകാൻ വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ഗുണമുണ്ട് പിന്നെ ഇനി അടുത്ത കാര്യം നമ്മളിപ്പോൾ ആര് എവിടെ വീഡിയോ കണ്ടാലും ഇങ്ങനെ അമ്മയെ തല്ലുന്ന തല്ലുന്നു എത്തിനെ കണ്ടുകഴിഞ്ഞാൽ അവനെ തല്ലിക്കൊല്ലാൻ പോകണം അതല്ലേ ചെയ്യേണ്ടത് ഇപ്പോൾ എല്ലാവരും ഷെയർ ചെയ്തിട്ട് എന്തൊക്കെയാ കമന്റ് വന്ന് എല്ലാവരും ഭയങ്കര കമൻറ്റ് കുഞ്ഞിനെ തല്ലുന്നുണ്ട് കണ്ടപ്പോൾ അവളെ കൊല്ലണം കോലിച്ച് അമ്മയെ കൊല്ലണം എല്ലാവരും കൊല്ലണം എല്ലാവരും പറ്റത്തുള്ളൂ എല്ലാവരും തിരിച്ചു തിരിച്ച് അതാണ് നമ്മുടെ ഒരു ഏറ്റവും വലിയ അങ്ങേറ്റത്തെ കണ്ടുപിടുത്തം അപ്പോൾ ഇപ്പോൾ ഞാൻ വേറെ രീതിയിൽ കാര്യം പറയാം എന്താണെന്ന് വെച്ചാൽ ഈ തല്ലുന്നവനില്ലേ തള്ളേ തല്ലിയവൻ അവനാണ് മറ്റേ കുഞ്ഞ് ഈ തള്ള പണ്ടിവനെ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇടിക്കുവാണ് അടിയൊക്കെ കൊണ്ട് കുട്ടിക്കാലത്ത് തന്നെ മനസ്സ് അത്രയ്ക്കും മുരടിച്ച് അത്രയ്ക്കും കഠിനമായ മനസ്സുള്ള ഒരു മനുഷ്യനായിട്ട് അയാൾ കുട്ടിക്കാലവും യൗവനവും എല്ലാം നശിച്ച് ജീവിച്ച് അത്ര ക്രൂരനായി മാറിയ ഒരു അവിടെ ക്രൂരനായിട്ട് എത്തിപ്പെട്ടത് അധ്യ വയസ്സിനൊക്കെ ആയി കഴിയുമ്പോഴത്തേനീ തിരിച്ച് ഭയങ്കര വരും അപ്പോൾ അയാളുടെ മുന്നിൽ ഈ അമ്മ എന്ന് പറയുന്നത് അന്ന് തിരിച്ചു തല്ലാൻ പറ്റാത്ത ഒരു കുട്ടിക്ക് തുല്യമാണ് ഈ പ്രായമായ സ്ത്രീ ഈ പെണ്ണിനെ നിങ്ങൾ എല്ലാവരും തകണമെന്ന് വിചാരിച്ചില്ലേ ഏതാ കൊച്ചിനെ എടുത്തിട്ട് ഇടിച്ചപ്പോൾ എല്ലാവർക്കും ഒരു അങ്ങനെ പറയാറ് പലർക്കും താല്പര്യമുണ്ടാകും പലരും അതിൻ്റെ കമൻറ്റ് ഉണ്ട് അല്ല അവളെ ഒന്ന് തീർത്തേക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ പേജിലുണ്ട് കമൻസ് അപ്പോൾ അവളെ നമുക്ക് എന്തിന് ചെയ്യണമെന്ന് തോന്നിയത് പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആ കുട്ടി വലുതായി കഴിഞ്ഞിട്ട് ചെയ്യുന്നതെങ്കിൽ ആ കുട്ടി വലുതായി കണ്ടോ ഒരു ഒറ്റ മാസം മൂന്ന് നാല് അഞ്ച് ഒരു വർഷമുണ്ടല്ലേ മറ്റേ സംഭവം ഉണ്ടാവും ഒരു വർഷം കൊണ്ട് കുട്ടി ഇത്ര വലുതായി മറ്റേ അളക്കെ ഇരിക്കുന്ന സീനായി കണ്ടത് മനസ്സിലായി പറഞ്ഞത് ഒരാളെങ്ങനെല്ലോ ഒരു കുഞ്ഞിന് അമ്മയെ എങ്ങനെ ഉപ അല്ല മകന് അല്ല മകൾ ആരുമായിക്കോട്ടെ അമ്മയെ ഇങ്ങനെ ഉപദ്രവിക്കണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തോ പ്രശ്നം ചെറുപ്പത്തിലുണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് പറ്റുമോ നമ്മളെല്ലാം ശരി അഭിനയൊക്കെ വിരോധമുള്ളവരൊക്കെ തന്നെ കൂടുതലും ഇവിടുത്തെ ബാഡ് പേരൻറ്റിങ്ങിൻ്റെ ഭയങ്കര പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുള്ള യുവാക്കളാണ് ഇവിടെ കൂടുതലും മധ്യവയസ്കരം പേരൻ്റ്സ് എന്ന് പറയുന്ന സാധനം മഹാമോശമാണ് എല്ലാവരും കുറച്ച് പേരൊക്കെ കാണുമെന്ന് നല്ല രീതി വളർത്താറിയാന്ന് അവർ വളരെ കുറച്ച് പേരെ ഉണ്ടാകുന്നുള്ളൂ അന്ന കാലത്തൊക്കെ ഇപ്പോൾ കുറച്ചു പൊരൊക്കെ മെച്ചപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ പോലും പേരൻസ് മഹാവൃത്തിയാണ് നമ്മുടെ നാട്ടിൽ കാരണം ഒരു നാല് വയസ്സുമുകളിലുള്ള എല്ലാവരും അത് പേരൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ എല്ലാം ഈ അന്ധവിശ്വാസവും ദൈവവിശ്വാസവും മാത്ര ചുറ്റുപാടും അങ്ങനത്തെ രാഷ്ട്രീയ അന്തരീക്ഷം ഇതെല്ലാമാണ് അവരൊക്കെ കണ്ടിട്ടുള്ളത് അവർ വന്നു വന്ന സമയത്ത് ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ടെക്നോളജി അതൊന്നും ഇല്ല ഇവർക്ക് കമ്മ്യൂണിക്കേഷനൊന്നും കാര്യമായിട്ട് നടക്കുന്നില്ല കത്തെഴുന്നവരൊക്കെ എഴുതിയെഴുതി എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഒക്കെ ഉണ്ടാകും അപ്പോൾ അന്ന് കാലത്ത് ജീവിച്ചിരുന്നവരും ഈ ജനറേഷൻ ഞാൻ ഭയങ്കര ഭയങ്കര ഒരു ഗ്യാപ്പുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ജീവിച്ച് വളരുന്ന ആളുകളിൽ ഒരാൾ ഒന്നല്ല ഇതുപോലത്തെ ഇതുപോലത്തെ ഒരുപാട് പേരുണ്ട് അമ്മയോടും അച്ഛനോടും നിരന്തരം കലഹിക്കുന്നവരാണ് ഒരു ഒണ്ണൂറ് ശതമാനം ഇന്ത്യൻസ് അത് സ്വത്തിൻ്റെ പേരിലോ മറ്റേ സ്നേഹത്തിൻ്റെയോ അല്ലെങ്കിൽ കുട്ടികളെ കുട്ടിക്കാലത്ത് ഇവർ കൊടുത്ത പീഡനത്തിൻ്റെയോ പരി മറ്റേ എന്താ പഠിപ്പിക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടി മത്സരത്തിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി ഇറക്കി വിട്ടിട്ട് ഇവനെ സ്ട്രെസ്സ് ചെയ്ത് അവൻ്റെ മനസ്സ് ഒരടിപ്പിച്ചാൽ അല്ലെങ്കിൽ അവൻ്റെ ജീവിതം തകർത്ത അവരുടെ സന്തോഷങ്ങളില്ലാതാക്കിയ ഒരുപാട് അച്ഛനമ്മമാരുള്ള നാടാണ് അതുകൊത്ത പിള്ളേരാണ് ഇവിടെ ഇറങ്ങി ഈ ജീവിക്കുന്ന മൊത്തം അവർക്ക് ഇപ്പോൾ പല കയറി കയറി വരുന്നുണ്ട് ഒരുപാട് മാനേജിങ് ലെവലിലേക്ക് എത്തി അപ്പോൾ അവരുടെ മാനേജിങ്ങിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അനുഭവിക്കും സൊസൈറ്റി മൊത്തത്തിൽ മാറിയിട്ടുണ്ടല്ലോ എല്ലാം മാറും ഇവർ മാറാൻ പറ്റില്ല ഇവർക്ക് കുട്ടികാലത്ത് കിട്ടിയ എക്സ്പീരിയൻസ് ഒക്കെ മറക്കൂ അല്ലെങ്കിൽ അന്ന് മനസ്സിലരടിച്ചത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സൈക്കാട്രിക്കൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നം ബാധിച്ചവർ അവർക്ക് എങ്ങനെ ശരിയാക്കാൻ പറ്റും കാരണം അവിടെ ഒരു പത്തിരുപത്തി അഞ്ച് മുപ്പത് കൊല്ലമാണ് പോയത് മനസ്സിലായി ഈ തള്ള ഇപ്പോൾ ഇങ്ങനെയൊക്കെ കാണിച്ച് വെച്ചിട്ട് പെണ്ണിനെ ഈ കുട്ടിക്ക് തിരിച്ചിട്ടിയടിക്കുന്നതുകൊണ്ട് പത്ത് മുപ്പത് വർഷം എടുക്കും ചിലപ്പോൾ ഇരുപത്തഞ്ച് വയസ്സിലായിരിക്കും ആൾ പ്രതികരിക്കാൻ പറ്റുന്ന അതായിട്ട് മനസ്സിലായി എന്നാൽ ആ തള്ളി ഇടിക്കുന്ന ഇതുപോലത്തെ ഒരു കാഴ്ച കാണുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ എപ്പോഴും പറയും അയ്യോ നമുക്ക് എപ്പോഴും ഉണ്ടല്ലോ നമ്മൾ കാണുന്നത് ഒരു ബലഹീനതയുള്ള ഒരു ഏരിയയിലേക്ക് ഒരാൾ എന്തെങ്കിലും ചെയ്തു പോയാൽ ശരി ശരിയാളൊന്നും ചെയ്യാൻ പാടില്ല ഞാൻ പറഞ്ഞാലും കൂടെ മറന്നപ്പോഴും ഇടിക്കണം എന്നല്ല പറഞ്ഞു എങ്കിൽ പോലും അതിനെ കഴിഞ്ഞാൽ നമുക്ക് ഒരേ ഒരു ചിന്തയെ വരുത്തുള്ളൂ നമ്മൾ ഒരു രീതിയിൽ ഇതിനെ കാണത്തുള്ളൂ നമുക്ക് ഇങ്ങനെ മാത്രമേ കാണാൻ അറിയത്തുള്ളൂ അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ പക്ഷേ ഞാൻ ഇതിങ്ങനെ ആലോചിച്ചു കാരണം രണ്ട് സെയിൻസ് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് മനസ്സിലായി ഒരു പത്ത് മുപ്പത് വർഷം മുമ്പ് ഇതേപോലെ ഇടിച്ച് ചതച്ചിട്ട് പലപ്പോഴായിട്ട് ശാരീരികവും മാനസികവും എല്ലാമായിട്ട് പീഡിപ്പിച്ച് നല്ലൊരു ജീവിത സാഹചര്യം പോലും ഉണ്ടാക്കാൻ പറ്റാത്ത എങ്ങനെയോ അത് എന്താ പറയുക കല്യാണം കഴിച്ചതുകൊണ്ടോ പീഡിപ്പിച്ചതുകൊണ്ടോ എല്ലാം എന്തോ അറിയാതെ പ്രസവിച്ച് ഒരു കുഞ്ഞു വന്നപ്പോൾ അതിനെ പീഡിപ്പിച്ചവരൊക്കെ ആയിരിക്കും ഇവർ അല്ലെങ്കിൽ അയാൾ അയാൾക്കത് ചെയ്യാൻ എങ്ങനെ പറ്റുന്നതെന്ന് നിങ്ങളെന്നല്ലേ ഇവരെല്ലാവരും ഞാൻ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ആരും അമ്മയെത്തല്ലത്തൊന്നും ഇല്ലായിരിക്കും പക്ഷേ എങ്കിൽ പോലും അത് സ്നേഹമുള്ളവർ അവരെ വളർത്തിയതുകൊണ്ടാണല്ലോ അവരെ അങ്ങനെ ട്രീറ്റ് ചെയ്തതുകൊണ്ടും ഇന്നും ആ പേരൻസ് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ആ സാധനം കിട്ടുന്നത് മനസ്സിലായോ അത് കിട്ടുന്നില്ല അതിന് ഉത്തരവാദി ഈ ഒരു മനുഷ്യൻ മാത്രമല്ല പിന്നെ ഈ പറഞ്ഞ തള്ളയ്ക്ക് കഴിഞ്ഞ മുട്ട മുപ്പത്തഞ്ച് വർഷമായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ അവരുടെ എന്താ അവരുടെ കുട്ടികാലത്ത് പ്രശ്നം അല്ല അവരുടെ കുട്ടികൾ പ്രശ്നം ഉണ്ടായത് അവർ ഈ കുട്ടിയെ ഉപയോഗിച്ചത് എന്നൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ കെട്ടിറ്ററി ആയിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ള മാനസിക പ്രശ്നമുള്ള ആളുകളാണോ ആണോ ജെന്റിക്കൽ കംപ്ലൈൻറ്റാണോ ഒരു തലമുറ തലമുറയായി കൈമാറി വരുന്ന താലം കൈമാറുന്നതെന്ന് വല്ല സാധനമാണോ എന്നൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ അവർ പിന്നെ ഹിസ്റ്ററി ഒക്കെ എടുത്തിട്ടോ തള്ളക്കും കുഴപ്പമുണ്ടായിരുന്നു തൊക്കെ കുഴപ്പമുള്ളതുകൊണ്ട് മകനെ ഉദ്രിച്ച് മകൻ പിന്നീട് കുഴപ്പമുണ്ട് മകനെ ഓൾറെഡി ആ പ്രശ്നം ഉണ്ടാവും ഈ പ്രശ്നമുള്ള ജന്ക്കലാണില്ല അതിനകത്തെ പ്രശ്നങ്ങൾ അപ്പോൾ അവരെന്ത് ചെയ്യുന്നത് അവർ തിരിച്ചു തിരിച്ച് വന്നിട്ടില്ല അവർക്ക് കറക്ഷൻ നടന്നിട്ടില്ല മനസ്സിലായോ ആ അവരുടെ ഒരു ഒന്നും രണ്ടു തലമുറ ഒരു കറക്ഷൻ നടന്നിട്ടില്ല ഈ തള്ളയ്ക്ക് ഉദവിക്കാതിരിക്കാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ അവർക്കത് മനസ്സിലായിട്ടില്ല അവരിങ്ങനെയൊന്നും പഠിച്ചിട്ടില്ല അവർക്കിതിനെപ്പറ്റി അറിവില്ല മനസ്സിലായോ അവർക്കൊരു ഒരു ധാരണയില്ല നാളെ ഈ കുട്ടി വളർന്നു വരുമ്പോൾ അതിനോട് ഇങ്ങനെയാണ് ട്രീറ്റ് ചെയ്തതെങ്കിൽ നാളെ എന്നോട് ഇങ്ങനെ ചെയ്യുമെന്നൊരു ചിന്ത പോലും ഇല്ല ഇവനുണ്ടോ ഇവനിനി ഉദ്രം തുടരുമല്ലേ മനസ്സിലായി അവനെ കാണിച്ചത് തിരിച്ച് അതുതന്നെയല്ലേ അവൻ എന്താണ് കിട്ടാൻ പോകുന്നത് ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമോ ഇവർ അതിനെ കട്ട് ചെയ്ത് ശരിയാക്കണ്ടേ അവർ ബ്രേക്ക് വേണ്ടേ നമുക്ക് അല്ല ശരിയല്ലേ ആ ബ്രേക്ക് എവിടെ നിന്നാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒരു കുട്ടിയിൽ നിന്ന് ഇടാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഈ പറഞ്ഞ തള്ളിക്ക് കൊണ്ട് വളം വെച്ചിട്ട് കളിയല്ലേ അതിൽ നിന്ന് കളം വെക്കാൻ ഒക്കെ പറഞ്ഞ പോലെ ഈ ഈ തള്ളക്കിനി പറഞ്ഞുകൊടുത്തിട്ട് എന്ത് ചെയ്യാനാണ് ഇനി അവനോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അവനും ചിലപ്പോൾ ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ അവനൊരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയെ നമുക്ക് രക്ഷിക്കാൻ പറ്റണം അതായിരിക്കണം സമൂഹം ചെയ്യേണ്ടത് മനസ്സിലായി അല്ലാതെ ഇതെല്ലാം അവിടെ കണ്ടിട്ട് അവനെ കൊല്ലാൻ തെല്ലേ അവനെ കൂടെ കൊന്നു ഞാൻ കൊച്ചിന് വീണ്ടും ഒരു തന്നയില്ലാത്തൊരു കൊച്ചിനും ഏ ആ കൊച്ചു തരിക അറിഞ്ഞ് അവനെ കണ്ണ് കുത്തി പിടിച്ച് വിഷാണെന്ന് വിടാൻ വേണ്ടി തയ്യാറായിട്ട് തിരിക്കുന്ന ഉള്ള നാടാണ് മനസ്സിലായോ ഇതിനെ എന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ആർക്കൊന്നും ചെയ്യാനില്ല എന്നാലോ ഇങ്ങനെയൊക്കെയുള്ള ദുരിതമനുഭവിക്കുന്ന ആൾക്കാരെ കണ്ട് മനസ്സിലാക്കി അവരെ എന്തെങ്കിലും തരത്തിലൊക്കെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യോ അല്ലെങ്കിൽ ഒരു സാധനം അറിയിക്കുകയോ അല്ലെങ്കിൽ ഈ കൊച്ചുങ്ങളൊന്ന് കൂടുതൽ ശ്രദ്ധിക്കുകയോ ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു നടപടി ആരെങ്കിലും എടുക്കുന്നുണ്ടോ ഗവൺമെൻ്റിന്റെ ഭാഗത്തുനിന്ന് കുറേയൊക്കെ ഉണ്ട് ഇല്ല ഒന്നും പോരെ ഇവിടെ ഇവിടെ ഡെയിലി കാണുവാ ഇത്രയൊന്നും പൈസ അടക്കിയാൽ പോരാ അവിടെ നല്ലപോലെ ഇൻവെസ്റ്റ് ചെയ്യണം ഒക്കെ പാലങ്ങളും റോഡും ഒക്കെ ആയിരുന്നു സ്റ്റഡിയായി ഇനി വെള്ളം പൊക്കം കാരണം കുറച്ച് ഫണ്ട് അങ്ങനെ നമുക്ക് നഷ്ടം വന്നിട്ടുണ്ട് പക്ഷേ ഈ ഏരിയ ക്ലിയർ ചെയ്താൽ പിന്നെ എല്ലാം ക്ലിയറാണ് ബേസ് മൊത്തം ക്ലിയർ ചെയ്തതിനുള്ള ഇവർ പ്രശ്നങ്ങൾ പിന്നെ ഇല്ല ഇതിനെ മോണിറ്റർ ചെയ്യുന്നില്ല ഇതിന് വേണ്ട അഡ്വൈസസ് എങ്ങും ഇല്ല ഇത് പഠിപ്പിക്കുന്ന പോലും ശരിയാവുന്നില്ല പിന്നെയും ഈ സ്ട്രെസ്സും പ്രഷറും തന്നെ പിള്ളേർക്ക് കൊടുത്തോണ്ടിരിക്കുക പേരൻസിനാണ് ഇതിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നത് എൻ്റെ അവസാനം ഇത് ഈ സ്റ്റേറ്റ് ഇങ്ങനെ ആയതുകൊണ്ട് ഇത്തിരി കാലകരണപ്പെട്ട ഓരോ സിസ്റ്റവും പൊക്കി പിടിച്ച് നടക്കുന്നു കൊണ്ട് വിദ്യാഭ്യാസമാണേലും മോശം ജോലിയുണ്ടോ അത് അന്തരീക്ഷം മൊത്തം മോശം അതിനും ഈ സമൂഹം മൊത്തത്തിൽ ഉത്തരവാദിയാണ് എങ്കിൽ പോലും ഈ ദൈവം പറയുകയൊക്കെ ഉണ്ടാകുന്ന കാലത്തായി കൂടുതൽ പ്രശ്നങ്ങളുള്ളത് ഇതിനെ ആദ്യം തോട്ടി കടഞ്ഞാൽ ചിലപ്പോൾ മറ്റേ പോലെ അത് എളുപ്പമായിരിക്കും മനസ്സിലായി ഇപ്പോൾ യൂറോപ്പിലൊക്കെ കുറേ ഡെവലപ്പായി കഴിയുമ്പോൾ ശരി ദൈവം അവിടെ ഇറങ്ങി പോകും പിന്നെ നമ്മളിപ്പോൾ ഇറങ്ങി വന്ന് 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 നീ എടുക്കുന്നു വർഷം അപ്പോൾ നമുക്ക് ഈ വിശ്വാസം അമ്പലം പള്ളിയും ഇതെല്ലാം കൂടെ പൊളിച്ച് കളഞ്ഞിട്ട് പെട്ടെന്ന് ആ ഒരു സാധനം മറക്കാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ഒരു പുതിയ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഇങ്ങനത്തെ ഐഡിയേ ഇല്ലാതിരുന്നാലും ഒരു ഏരിയ ക്ലിയറായി മണ്ടത്ര കുറേ പഠിക്കാറുന്ന തന്നെ മണ്ടത്ര കുറഞ്ഞിരിക്കുകയേ ഉള്ളൂ അല്ലാതെ വേറൊരു പ്രശ്നവും ഇല്ല അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ മനുഷ്യൻ ഈ പത്ത് മുപ്പ കൊല്ലം പീഡിക്കപ്പെട്ട പ്രതികാരം എന്ന് പറഞ്ഞ പോലെയോ എല്ലാം ആ പത്ത് മുപ്പത് വർഷമായി അനുഭവിച്ചു ടോർച്ചറിൻ്റെ ഒരു ഔട്ട്കം എന്ന് വേണേൽ പറയാം അങ്ങനെ ചെയ്യുന്ന ഒരാളെ നമുക്കൊന്നും ഒന്നും ഈ ഈ പൊതുമാധ്യമങ്ങളിലെല്ലാം കണ്ട് അല്ല ഈ ഇതുപോലുള്ള സോഷ്യൽ മീഡിയയിലേക്ക് ഒരുപാട് കണ്ടൊക്കെ കിട്ടിയിട്ട് അവൻ അത്രയ്ക്ക് കൂടുതലവൻ കഴിഞ്ഞിരിക്കണം കാലിക്കുന്ന കൈവിട്ടണം കൊല്ലണം തൂക്കിക്കൊള്ളണം ജയിലിടണം എന്നൊക്കെ അല്ല കേട്ടോ ശരിക്കും പറയേണ്ടത് ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ സ്റ്റോറി ഉണ്ട് ആ തള്ളിക്ക് ശരി പത്ത് വർഷം ഇങ്ങനെ തള്ളി ഉപയോഗിച്ച് കാരണം ഒരു ലാശ കിട്ടി അതിനൊക്കെ കൂടി ടോർച്ചർ മധ്യാ കിട്ടിയിട്ടുണ്ട് ഇല്ലേ ശരിയല്ലേ മറ്റേ കുഞ്ഞിനെ നിങ്ങൾ ഓർക്ക് ആ കുഞ്ഞിന് ആ പണി കിട്ടിയിട്ടുണ്ട് ആ കുഞ്ഞിന് കിട്ടിയ പീഡനം കൊണ്ട് ആ കുഞ്ഞ് വലുതാവും ആ കുഞ്ഞു എങ്ങനെ ആയിരിക്കണം ഓ അതിനെ അതിനെങ്ങനെ കുഞ്ഞ് ആ കൊച്ചിനെ എന്താ പറയുക ഓരോ പ്രായത്തിലും ഈ പറഞ്ഞ പോലെ വീട്ടിലിട്ട് ശാരീരിക പീഡനം മാനസിക പീഡനം പിന്നെ ഈ ജീവിത സാഹചര്യം വളരെ മോശം പിന്നെ നശിച്ച സമൂഹം ഇങ്ങനെയുള്ളവരെ കെട്ടി ഞാൻ ചെയ്യാനായിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ പുറത്തുങ്ങാൻ നിൽക്കുക ഇതിനിടയിൽ ആ കൊച്ച് പഠിച്ച ആകും എല്ലാ ഡോക്ടറാണ് സിനിമയിലൊക്കെ ചിലരത്തെ കണ്ടിട്ടുണ്ട് പിന്നെ നൂറ്റി മുപ്പത് കോടിക്കകത്ത് ഒരാളോ രണ്ടാളോ അങ്ങനെ വല്ലതും ഒന്ന് കണ്ടിട്ട് ഇനി ഇങ്ങനെയൊക്കെ എല്ലാം ഒന്ന് തെറ്റുതിരിച്ച ആൾക്കാർ ഉണ്ട് നമ്മളോട് ഓ എങ്ങനാണേലും അത് രക്ഷപ്പെടുന്നില്ല ഇവിടെ ആ രണ്ട് രണ്ടുപേരും മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ ബാക്കി മുഴുവൻ ആൾക്കാരും തകർന്നു അവരുടെ എല്ലാം ജീവിതം നശിച്ചു അവരൊക്കെ അവരുടെ അമ്മയോ മക്കളെയോ ഒക്കെ പീഡിപ്പിക്കാൻ അതിനും മനസ്സുള്ളവരാ അത്രയും അത്രയും മനസ്സിലത്രയും നശിച്ചവരവർ അവരത് ചെയ്തു പോവും കാരണം അവരുടെ ജീവിതത്തിൽ അവർ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഈ പറഞ്ഞ സ്നേഹമൊക്കെ ചിലപ്പോൾ എല്ലാം ഇത്രയും ഒക്കെ മനസ്സിലായാലേ അല്ലെങ്കിൽ ഒരു നല്ലൊരു സമീപനം സാന്തനും എന്തൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും നല്ലൊരു ആശുപത്രി പോലും അവർ കണ്ട് കാണത്തില്ല മനസ്സിലാ ചില ഞാൻ ഈ പണ്ട് നമ്മുടെ കണ്ണൻസി അമേരിക്കയിൽ എല്ലാവരും കൂടെ തെറി വിളിച്ചു ഗവൺമെൻറ് ആശുപത്രിയിൽ അവൻ്റെ അമ്മ പ്രസവിച്ച് കിടന്നപ്പോൾ അവൻ്റെ അമ്മയ്ക്ക് ഒരു വെള്ളം കൊടുക്കാത്ത നഴ്സിനെ അവന് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു മനസ്സിലായോ അവർ കിടന്ന് അവർ വരാൻ കിടന്നു അന്ന് അവരെ തിരിഞ്ഞു നോക്കാൻ ഒരു നേഴ്സും ഇല്ല ഡോക്ടറും ഇല്ല ആ ചെക്കരും കുഞ്ഞ് കൈക്കുഞ്ഞിനെ കൊണ്ട് അമ്മ കിടക്കുന്നു അമ്മയ്ക്ക് വെള്ളം കൊടുക്കാൻ കൊച്ചൻ ചോദിച്ചു കടക്കുന്നു വെള്ളം കിട്ടുന്നില്ല ആ ചിലപ്പോൾ നഴ്സുമാരെ കാണുമ്പോൾ ചിലപ്പോൾ മാലാഘിയാണെന്ന് തോന്നിയെന്ന് വരത്തില്ല അതിലിവിടുത്തെ മാലാഖമാരെല്ലാം കൂടെ അവനെ ആക്രമിക്കാൻ ചെന്നു ഏഹ് അന്ന് ഞാൻ വീടി വിട്ടു കാര്യം പറഞ്ഞു ഏഹ് അങ്ങനെയുള്ളവർക്കൊക്കെ നേഴ്സുമാരൊന്നും മാലാക ആയിരിക്കത്തില്ല പോലീസുകാരെല്ലാം സംരക്ഷകർ ആയിരിക്കത്തില്ല പോലീസുകാരൊക്കെ അവർ ആക്രമിക്കുകയും അവർ അച്ഛനെ പീഡിപ്പിക്കുക ചെയ്ത പോലത്തെ ഒരു കാഴ്ചയാണ് കുഞ്ഞുങ്ങളൊക്കെ കാണുന്നത് അച്ഛൻ എന്ത് ചെയ്തിട്ടാ എന്ന് വെച്ചാൽ അറിയത്തില്ല പിന്നെ ഈ പറഞ്ഞല്ലേ സാമ്പത്തികമായിട്ടൊക്കെ പിന്നോട്ടായി പോയാൽ കാശില്ലാണ്ട് ആയാലുണ്ടല്ലോ അവർ കാണുന്നത് ഇതൊന്നും അല്ല സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊന്നും അവർ കണ്ടുപോയെന്ന് കാണത്തില്ല അതല്ല ഒരു ദുരിതം ഉണ്ടായാലും അവർക്ക് ചുറ്റും ഒന്നും വന്നിട്ട് മോഹൻലാലിന് പറ്റുന്ന പോലല്ല ഇവിടെ സാധാരണക്കാരൻ എന്തെങ്കിലും പറ്റിയാൽ അതല്ല ഫാൻസും സപ്പോർട്ടും ഒന്നും ആർക്കും ഇല്ല അപ്പോൾ ഇതേപോലുള്ള ആളുകൾ ഇവിടേക്കിടന്ന് പലതും കാണിക്കും അവർ ഇനിയും കാണിക്കും അവർ പുറത്തിറങ്ങി ചിലപ്പോൾ വേറെ വല്ലവരൊക്കെ ആക്രമിച്ചിരിക്കും അന്നും നമ്മൾ അവനെ കൊല്ലാൻ ചെല്ലുക ഇവിടെ നിയമം അങ്ങനെ തന്നെയാണ് ഇത് ക്രൈം ചെയ്യാൻ ഒരുപാട് അവസരങ്ങളുണ്ട് ക്രൈം തടയാൻ നമ്മൾ അങ്ങനെ അങ്ങനെ വലിയ വർക്കൊന്നും ചെയ്യാറില്ല പക്ഷേ ക്രിമിനലൊക്കെ കിട്ടിയാൽ ആർമയുണ്ടായി കൊണ്ട കാണില്ല പാല പാല കൊണ്ടു കാട്ടെ ചൂട് പാടി വെച്ചാ എന്നൊക്കെ പറഞ്ഞിടക്കുന്നു ആൾക്കാരൊക്കെയാ അല്ല മൊത്തത്തിൽ ഞാൻ പറഞ്ഞു എനിക്കെന്തേലും കുഴപ്പമില്ല എനിക്ക് അതിന് ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഇല്ല ഇവിടെ ജീവിച്ചതും ജനിച്ചതും മറന്നതും ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ വളരെ കുറച്ച് സന്തോഷമൊക്കെ എല്ലാവർക്കും കിട്ടുന്നു പോലെ കുറച്ചൊക്കെ കിട്ടുന്നുണ്ട് എല്ലാവർക്കും അത്രയൊക്കെ ഉള്ളു അല്ല അതിവിടെ അങ്ങ് ഭയങ്കര സുഖമായിട്ടൊന്നും ജീവിച്ച ആൾക്കാരും ഇന്ത്യയിലൊക്കെ കാണാൻ കാരണം കോവിഡ് ഈ പറഞ്ഞത് വല്ല വലിയ വലിയ ആൾക്കാരുടെ മും അവരൊക്കെ അഞ്ചുമത്തും ആർക്കും മേടിച്ചിട്ട് ഒരു അഞ്ചിട്ട് പത്ത് ബംഗ്ലാൾ ഉള്ളവനൊക്കെ ചിലപ്പോൾ സുഖമൊക്കെ ആയിരിക്കും അവരെ കുറ്റം പറയാനല്ലേ അതല്ല കേട്ടോ ചിലർക്ക് അങ്ങനെ കിട്ടി കാണാം അതൊക്കെ അവരുടെ ഒരു ഭാഗ്യം പോലെ വല്ല എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാൽ അവർ ചിലപ്പോൾ എന്തെങ്കിലും തട്ടിപ്പറിച്ചിട്ടാണേലും അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് സമ്പാദിച്ചാണെന്ന് പറഞ്ഞാലും എങ്ങനെയാണെങ്കിലും അത് അവർക്ക് കിട്ടി പക്ഷെ അത് വളരെ കുറച്ച് പേർക്കൊക്കെ ഉള്ളൂ ഇപ്പോൾ ഷാറുഖാൻ്റെ വീട്ടിൽ ജനിക്കണമെന്നാണോ നിങ്ങളുടെ ആഗ്രഹം അതോ ഈ പറഞ്ഞവൻ്റെ വീട്ടിലെ കുട്ടി കുട്ടിയായിട്ട് ജനിക്കണമെന്നാണോ നിങ്ങളുടെ ആഗ്രഹം അങ്ങനെ ഈ പറഞ്ഞവൻ ഈ പീഡിപ്പിച്ചവനോ ആ ഇടികൊണ്ട കുഞ്ഞോ അവർക്ക് ചോയ്സ് ഇല്ല അവരുടെ ചോയ്സ് അല്ല ഈ തള്ള പക്ഷെ തള്ളയ്ക്കും നന്നയ്ക്കും എന്ന് പറയുന്ന ഈ രണ്ട് സ്ഥലത്തുണ്ടല്ലോ അവർക്ക് അവരുടെ ആഗ്രഹമോ അവരുടെ എന്തോ ആവശ്യമാണേ കുഞ്ഞ് അതുകൊണ്ടാണ് പറയുന്നത് കുഞ്ഞുങ്ങളെ എന്ത് ചെയ്താലും പേരൻസിന് വെറുതെ ഇവിടെ പാടില്ല കാരണം നിനക്ക് കുട്ടിയോടും കുട്ടികളുണ്ടോ കുട്ടികളുണ്ടോ കുട്ടിയുണ്ടോ ഈ കുട്ടി കുട്ടിയാണെങ്കിലും നിന്നോട് വന്ന് പറഞ്ഞോ എന്നെ ഉണ്ടാക്കണേ ഞാൻ ഈ വീട്ടിൽ ജനിക്കാൻ ഒന്ന് ആഗ്രഹിച്ചിരിക്കുകയാണെ എന്ന അല്ല നീ പറഞ്ഞു നിന്റെ കള്ളയോടും നന്നയോടൊന്നും പറഞ്ഞു തല്ലോ ഇവിടെ വന്ന് ജനിച്ചത് അല്ലേ ഏതെങ്കിലും മരം തലയെ പിടിച്ച് കയറ്റി ആടിച്ചേൽപ്പിച്ച് വിട്ടതും അങ്ങോട്ട് ചെന്ന് ചോദിച്ചിട്ടാണോ അല്ല ഇതൊന്നും നമ്മുടെ ആളുടെയും ചോദിച്ചില്ല എനിക്കൊരു എനിക്ക് എന്തെങ്കിലും ഒരു ചോയ്സ് ഉണ്ടാവുന്നത് ഞാൻ ചൂസ് ചെയ്യുവാണ് എൻ്റെ അപ്പനായിരിക്കും ഞാൻ നേരെ അമേരിക്കയിലുള്ള പത്ത് കോടി ചില ലിസ്റ്റിലുള്ള ഒരാൾ ആ വീട്ടിൽ ജനിച്ചാൽ മതി എന്തിന് എന്തിനാണ് ഈ പറഞ്ഞ സ്ഥലത്ത് എനിക്കും എന്താവശ്യം ഞാനവിടെ എനിക്കും എന്താവശ്യമുണ്ടോ എനിക്ക് ഒരു ചോയ്സ് ഒന്നുമില്ല പെട്ടുപോകുന്ന ഇവിടെ എന്നാൽ ഉണക്കാരിക്ക് അതുമില്ല എന്തോ കഴപ്പൊക്കെ ഉണ്ടോ എൻ്റെ പുറയിൽ ഇതെല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്തിരിക്കുന്ന സാധനം മനസ്സിലായില്ല അറിയാണ്ടത്തെ കൊച്ചുങ്ങളൊക്കെ ഉണ്ടാവില്ല കളിച്ച് ആളന്നെ അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായി പോയതാണ് അതിനകത്ത് ഈ പറഞ്ഞ പേരൻസിൻ്റെ ഉത്തരവാദിത്തം പേരൻസിനെ നമ്മൾ കുട്ടികൾക്കാണോ കൂടുതൽ ഉത്തരവാദിത്വം കുട്ടികൾ കുട്ടികളെ പേരൻസാണോ കൂടുതൽ ഉത്തരവാദിത് എന്ന് വെച്ചാൽ പേരൻസിനെ മാത്രമേ ഉത്തരവാദിത്വം ഉള്ളൂ ആ കുട്ടികൾക്ക് പേരൻസിന് ഉത്തരവാദിത്തമേ അല്ല അത് അവർ നോക്കിക്കോണം വേണമെങ്കിൽ മനസ്സിലായോ അതായത് ഞാൻ പ്രായമാകുമ്പോൾ എന്നെ തന്നെ ഞാൻ നോക്കാൻ ഉള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു അതാണ് ഈ നാട്ടിലൊക്കെ മറ്റേ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ ഇത്ര ഓൾഡേജ് ഹോമുകളിൽ ഈ പ്രായമുള്ളവർ എത്തിപ്പെടുന്നത് അവർ തന്നെ സെലക്ട് ചെയ്യുന്നത് അതാണ് ഏറ്റവും മാന്യവും നമ്മളിവിടെ അത്ര അങ്ങോട്ടും എത്തിയിട്ടില്ല പിന്നെ ദയാദത്തിന് ആരെനിക്ക് പറയേണ്ടല്ലോ എന്താണേലും നല്ല ഓൾഡേജ് ഹോമുകൾ വേണം എല്ലാവരും അവരവരായിട്ട് അവിടെ എത്തണം അതിനുള്ള സമ്പാദ്യങ്ങളും കാര്യങ്ങളും അത് മറ്റേ ജനിച്ചു പോയി അതിനെ സംരക്ഷിക്കണം അത്രയും സംരക്ഷിച്ച് വളർത്തുന്നത് പോലെ അതിന് സ്നേഹം കൊടുക്കാൻ സ്നേഹം കൊടുത്ത് അത് അതിൻ്റെ വഴിക്ക് അങ്ങ് വിട്ടേക്കുക അത് അതിൻ്റെ വഴിക്ക് അങ്ങ് ഒക്കെ എൻ്റെ ഒരു ഇതിനു മറ്റിപ്പോയതല്ലേ യൂറോപ്പിലൊക്കെ പോപ്പുലേഷൻ വരെ കുറവാണ് ആൾക്കാർക്കിതൊക്കെ ബോധം വെച്ച് തുടങ്ങിയപ്പോഴും മനുഷ്യനും പിന്നെ പ്രസവദിക്കാൻ പ്രസവിക്കുന്നൊക്കെ ഭയങ്കര ഡസ് പോകും മനസ്സിലാ ഇങ്ങനത്തെ ഒരു നശിച്ച സമൂഹത്തോട് ഇന്ത്യയിൽ ഇന്നും വെറ്റ് തീർന്നിട്ടില്ല അങ്ങ് കൂട്ടുക ഈ നശിച്ച രാജ്യത്തോട്ട് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയിടുന്ന അതിൽ വലിയൊരു ക്രൈം ഞാൻ കാണുന്നില്ല വേറെ ഒന്നുകൊണ്ടെന്ന് അതും കൈ കാശില്ലാത്തവൻ എന്തോ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇതൊന്നും ആരും തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല അടി കിട്ടണ്ടോ ശരിക്കും ഇതൊക്കെ കിട്ടണമോ ഇതിനെങ്കിൽ ഇവർക്ക് ഇടിച്ചാൽ പോയി ഇവരൊക്കെ ഇടിച്ച് കൂട്ടണമെന്ന് അല്ല പിന്നെ നേരത്തെ ഇടിക്കണം കൊച്ചിനെ ഉണ്ടാകുമ്പോൾ പിടിച്ചിരുന്നേ ആ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല അല്ല ഞാൻ താമസിച്ചില്ല ഇങ്ങനൊന്നും അത്യാവശ്യം നല്ല രീതിയിൽ കൊച്ചിനെ വളർത്താൻ പറ്റാത്തൊരു കൊച്ചു ഉണ്ടാക്കരുത് അതിനെപ്പറ്റി അറിയത്തില്ല ഉണ്ടാക്കാൻ നിൽക്കുന്നത് തന്നെ പറയുന്നത് ഇത്രയും ദ്രോഹിക്കാനായിട്ട് എന്ത് 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 ചെയ്തു പാവും എന്തെങ്കിലും ചെയ്തു ഇവരോട് ഇവരെ നമ്മളെ ഉപരോധിച്ചു അല്ല ഇവർ എന്തെങ്കിലും എടുത്തുകൊണ്ട് സ്വത്തുപോകാൻ ശ്രമിച്ചു ഉണ്ടായി പോയതുകൊണ്ടുള്ള പ്രശ്നമാണ് അതൊന്നും ആ നിര നിരപരാധിയായ ആ ജീവൻ്റെ വണ്ണയ്ക്കൊന്ന് അടിച്ചേൽപ്പിക്കരുത് എത്രയോ നിസാറോട് മനസ്സിലാക്കാൻ പറ്റും ആ ഉത്തരവാദിത്വം ഇതിന് കാരണക്കാര് എല്ലാം ഈ പേരൻസ് മാത്രമാണ് ഈ മറ്റു തലമര നിലനിർത്തണമൊന്നും പ്രകൃതിയുടെ അത്യാവശ്യം ഒന്നും പ്രകൃതിക്കില്ല ഇവിടെ മനുഷ്യനെ കൊണ്ടില്ലാണ്ടായാൽ തീർന്നു പോവുകയാണ് ഹേ ബാക്കിയുള്ള ജീവിതചാരങ്ങൾ സുഖമായിട്ട് ചെയ്യും